ലിഗമെന്റ് സർജറി ശേഷം എങ്ങനെയാണ് ശരിയായ രീതിയിൽ എൽബോ ക്രച്ച് യൂസ് ചെയ്തിട്ട് നടക്കുക എന്നുള്ളതാണ് പഠിപ്പിക്കുന്നത്. അപ്പോൾ ഇത് എൽബോ ക്രച്ച് ആണ്. ആദ്യം തന്നെ മനസ്സിലാക്കേണ്ടത് ഇതിന്റെ മെഷർമെന്റ് എങ്ങനെയാണ്, ഇതിന് എത്ര ഹൈറ്റ് വേണം എന്നുള്ള കാര്യമാണ്. അപ്പോൾ സാധാരണ രീതിയിൽ ഇതിന്റെ ഹൈറ്റ് എത്രത്തോളം ഇതിന് ഹൈറ്റ് വേണം എന്ന് മനസ്സിലാക്കാനായിട്ട് ഒരു ട്രിക്ക് ഉണ്ട്, പറഞ്ഞുതരാം. നോർമലായിട്ട് റിലാക്സ് ആയിട്ട് നിൽക്കുക, നിന്നിട്ട് എൽബോ ക്രച്ച് നിങ്ങളുടെ സൈഡിൽ വെക്കുക. വെച്ച് കഴിയുമ്പോൾ നിങ്ങളുടെ റിസ്റ്റിന്റെ ലെവൽ നോക്കുക. നിങ്ങൾ റിസ്റ്റ് വാച്ച് കിട്ടുന്ന ഏരിയ ഉണ്ടല്ലോ, റിസ്റ്റിന്റെ ഏരിയ ഇതിന്റെ ഹാൻഡിലിൻ്റെ എവിടെ വരണം. ഓക്കെ, കൈ തൂക്കിയിടുമ്പോൾ കറക്റ്റ് റിസ്റ്റിന്റെ ഏരിയ ഇതിന്റെ ഹാൻഡിലിൻ്റെ എവിടെ വരണം. ഇങ്ങനെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് ഏകദേശം കറക്റ്റ് ഹൈറ്റ് ആണെന്നുള്ളത്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓൺ ഷൂസ് ആൻഡ് ഓഫ് ഷൂസ് ആണ്. അതായത് ഷൂസ് ഇട്ട് നടക്കുന്ന ആൾക്കാരുടെ കണ്ടീഷനിൽ നിന്ന് അവർ ഷൂസ് ഇട്ടിട്ട് വേണം ഈ കാര്യങ്ങൾ ചെക്ക് ചെയ്യാൻ. ഷൂസ് ഇല്ലാത്ത സമയത്ത് ഷൂസ് ഇടാതെ വേണം ഇത് ചെക്ക് ചെയ്യാൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഷൂസ് ഇടുമ്പോൾ അതിൻ്റെ ഹൈറ്റ് ഡിഫറൻ്റ് ആയിരിക്കും, ഷൂസ് ഊരി വെക്കുന്ന സമയത്തും ഹൈറ്റ് ഡിഫറൻ്റ് ആയിരിക്കും. ഓക്കെ, എന്തുകൊണ്ടാണ് ഈ ഹൈറ്റ് ഇത്ര ഇമ്പോർട്ടൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ ഹൈറ്റ് അനുസരിച്ചിട്ടിരിക്കും നിങ്ങളുടെ ഷോൾഡറിൽ ഡെവലപ്പ് ചെയ്യുന്ന പ്രഷർ. അപ്പോൾ അതനുസരിച്ചിട്ട് നിങ്ങൾ കുറച്ച് നാൾ ഇതേ പൊസിഷനിൽ നടക്കുമ്പോൾ ഷോൾഡർ പെയിൻ വരാനുള്ള ചാൻസ് ഉണ്ട്. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഈ കാര്യം പറഞ്ഞു തന്നത്. ഇനി ഫസ്റ്റ് വൺ, അപ്പോൾ സാധാരണ എൽബോ ക്രച്ച് എങ്ങനെയാണ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്നതെന്ന് അറിയാം അല്ലേ. അപ്പോൾ ഇതിനകത്തൊരു ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഒരു ചെറിയൊരു നോബ് ഉണ്ട്. ആ നോബ് പ്രസ് ചെയ്തിട്ട് ഇതിൻ്റെ ഹൈറ്റ് കൂട്ടാനും കുറയ്ക്കാനും സാധിക്കും. നിങ്ങളുടെ ഇരിക്കുന്ന എല്ലാം തന്നെ ഇതാണ്, ഇപ്പോൾ പുതിയതല്ല, ഇത് ഈ മോഡൽ തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്കും അത് ഈസി ആയിട്ട് തന്നെ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഫസ്റ്റ് ഇതിൻ്റെ ഹൈറ്റ് നിങ്ങൾ തീരുമാനിക്കുക. ഹൈറ്റ് തീരുമാനിച്ച് സെറ്റ് ചെയ്തതിന് ശേഷം, ഓക്കെ, ഇനി പറയാൻ പോകുന്നത് ലെഫ്റ്റ് ലെഗിൽ, അതായത് ഇടത് കാലിൽ സർജറി ചെയ്ത ആളുകൾ വലത് കയ്യിൽ വേണം എൽബോ ക്രച്ച് വെക്കാനുണ്ട്. അതുപോലെ തന്നെ വലത് കാലിൽ സർജറി ചെയ്ത ആളുകൾ ഇടത് കയ്യിൽ വേണം എൽബോ ക്രച്ച് വെക്കാനുണ്ട്. എന്തുകൊണ്ടാണ് പറഞ്ഞുതരാം. സാധാരണ രീതിയിൽ ഇടത് കാലിന് ഇഞ്ചുറി ഉണ്ടെന്ന് വിചാരിക്കുക, അപ്പോൾ നിങ്ങൾക്ക് നീ ബ്രേസ് ഉണ്ടാവും, നീ ബ്രേസ് ഇട്ടിട്ടുണ്ടാവും, അതുകൊണ്ട് തന്നെ മുട്ട് മടക്കാൻ സാധിക്കില്ല. അപ്പോൾ നിങ്ങൾക്ക് കാല് നിങ്ങളോട് പറയും ഒന്നെങ്കിൽ കാല് കുത്താൻ പാടില്ല, അല്ലെങ്കിൽ ടോട്ടച്ച് വെയിറ്റ് ബിയറിംഗ്, വിരൽ തറയിൽ ടച്ച് ചെയ്യാൻ മാത്രമേ പാടുള്ളൂ, അല്ലെങ്കിൽ പറയും പാർഷ്യൽ വെയിറ്റ് ബിയറിംഗ് എന്ന് പറയും അല്ലേ. അപ്പോൾ ഈ ഒരു കണ്ടീഷനിൽ മുട്ട് മടങ്ങാത്ത സിറ്റുവേഷനിൽ എന്തായിരിക്കും, കാല് നിങ്ങൾ ഇങ്ങനെ തൂക്കി പിടിച്ചിരിക്കുകയായിരിക്കും. അപ്പോൾ ഇങ്ങനെ കാല് തൂക്കി പിടിച്ചിരിക്കുന്നതുകൊണ്ട് തന്നെ എന്ത് സംഭവിക്കും, ഈ സൈഡിലുള്ള ഹിപ്പ് കുറച്ച് ഹൈക്കായിരിക്കും, പൊങ്ങിയിട്ടുണ്ടാവും. ഈ സൈഡിലുള്ള ഹിപ്പ് ഡ്രോപ്പ് ആയിരിക്കും അല്ലേ. ഇവിടെ ഒരു ലൈൻ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഇത് ഈ ഒരു സൈഡ് കുറച്ച് പൊങ്ങിയിട്ടും ഇത് താന്നിട്ടുമായിരിക്കും. ഇതേ പൊസിഷനിൽ തന്നെ നിങ്ങൾ നടന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, ഇപ്പോൾ ഉദാഹരണത്തിന് ഇടത് കാലിൽ സർജറി ചെയ്ത ആളുകൾ ഇടത് കാലിൽ തന്നെ ഇത് വെച്ചു എന്ന് വിചാരിക്കും. അപ്പോൾ എന്താ പറ്റുക, ഇത് വെക്കുമ്പം എന്ത് പറ്റും, ഇത് ഈ ഒരു ഹൈക്ക് അങ്ങനെ തന്നെ നിൽക്കും അല്ലേ. ഈ ഹൈക്കിനെ കോമ്പൻസേറ്റ് ചെയ്യുന്നുണ്ടോ, ഇല്ല. ഈ ഹിപ്പ് പൊങ്ങിയിരിക്കുകയല്ലേ, അപ്പോൾ ഇതിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓപ്പോസിറ്റ് സൈഡിൽ എൽബോ ക്രച്ച് വെക്കുന്നത്. ഇങ്ങനെ ഓപ്പോസിറ്റ് സൈഡിൽ വെക്കുമ്പോൾ എന്ത് പറ്റും, ഈ ഡ്രോപ്പിനെ കോമ്പൻസേറ്റ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ കൈ വെയിറ്റ് കൊടുക്കുമ്പോൾ ഈ ഹിപ് ഡ്രോപ്പിനെ കോമ്പൻസേറ്റ് ചെയ്യും, നമുക്ക് കുറച്ചും കൂടി സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കാൻ പറ്റും. അപ്പോൾ എന്തുകൊണ്ടാണ് ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഇതേ രീതിയിൽ തന്നെ നിങ്ങളിപ്പോൾ ഓപ്പോസിറ്റ് സൈഡിൽ തന്നെ സെയിം സൈഡിൽ തന്നെ എൽബോ ക്രച്ച് വെച്ച് കുറച്ച് നാൾ നടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ നിങ്ങളുടെ വാക്കിംഗ് പാറ്റേൺ അത് വളരെ രീതിയിൽ ബാധിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ബാക്ക് പെയിനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരാനായിട്ട് ചാൻസ് ഉണ്ട്. നിങ്ങളുടെ കംപ്ലീറ്റ് അലൈൻമെൻറ്റ് ഗെയ്റ്റ് പാറ്റേൺ അത് ബാധിക്കും. ഓക്കെ, അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യമേ തന്നെ എൽബോ ക്രച്ച് ഓപ്പോസിറ്റ് സൈഡിൽ, അതായത് കോൺട്രാലാറ്ററൽ സൈഡ് എന്ന് പറയും, കോൺട്രാലാറ്ററൽ സൈഡിൽ എൽബോ ക്രച്ച് വെക്കണമെന്ന് പറയുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കുക, ലെഫ്റ്റ് സൈഡിൽ സർജറി ചെയ്ത ആളുകൾ റൈറ്റ് ഹാൻഡിലും റൈറ്റ് സൈഡിൽ സർജറി ചെയ്ത ആളുകൾ ലെഫ്റ്റ് ഹാൻഡിലുമാണ്. ഓക്കെ, ക്ലിയർ അല്ലേ. അടുത്തത്, ഇനി എൽബോ ക്രച്ച് വെക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാം. എൽബോ ക്രച്ചിനെ പറ്റി ബേസിക്സ് ആയിട്ടൊരു കാര്യം പറയാം. എൽബോ ക്രച്ചിന് താഴെയുള്ളത് ഇതൊരു റബ്ബർ ഗ്രിപ്പാണ്. ഇതെന്തിനാണ്, പ്രോപ്പറായിട്ട് ഗ്രിപ്പ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കാരണം ഒരു സർജറി കഴിഞ്ഞിട്ടായിരിക്കുമല്ലോ സാധാരണ നിങ്ങൾക്ക് ഇത് സജസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ റബ്ബർ ഗ്രിപ്പ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് കൃത്യമായിട്ട് ഗ്രിപ്പ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാനാണ്. ഇത് ഞാൻ എടുത്തു പറയാനുള്ളൊരു കാരണമുണ്ട്. വെള്ളം വീഴുമെന്ന് വിചാരിച്ചിട്ട്, ഇതിൽ വെള്ളം പറ്റുമെന്ന് വിചാരിച്ചിട്ട് പലരും ഇത് പ്ലാസ്റ്റിക് കൊണ്ട് കവർ ചെയ്തിട്ട് നടക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്യുക, ഈ റബ്ബർ എന്തിനാണ്, പ്രോപ്പറായിട്ട് ഫ്രിക്ഷൻ തരാൻ വേണ്ടിയിട്ടാണ്. അതേ കാര്യം നിങ്ങൾ പ്ലാസ്റ്റിക് കൊണ്ട് കവർ ചെയ്ത് എന്ത് പറ്റും, സ്ലിപ്പാവും അല്ലേ. അപ്പോൾ സർജറി ചെയ്ത് കഴിഞ്ഞ് അങ്ങനെ ഒരു റിസ്ക് എടുക്കണോ, ആവശ്യമില്ല. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത് നിങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അതിൽ ചെയ്യാൻ പാടില്ല. കാരണം ഇത് കൂടിപ്പോയിക്കഴിഞ്ഞാൽ നിങ്ങളൊരു നാലാഴ്ചത്തേക്ക് യൂസ് ചെയ്യുള്ളൂ, രണ്ടല്ലെങ്കിൽ നാലാഴ്ചത്തേക്ക്. അത് കഴിഞ്ഞപ്പോൾ ഇത് നിങ്ങൾ യൂസ് ചെയ്യില്ല, ഇതിൻ്റെ ആവശ്യം വരില്ല, ശരിയല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് നിങ്ങൾ സൂക്ഷിച്ച് വെക്കുക, അവിടെ വെള്ളം വീഴാൻ നോക്കുക, അതൊന്നും നിങ്ങൾ നോക്കണ്ട. ഇത് ക്ലിയറായിട്ടാണ് നിങ്ങൾ യൂസ് ചെയ്യുക. ഓക്കെ, അടുത്തത് ഇത് ഹാൻഡിലാണ്. സാധാരണ രീതിയിൽ ആ കൈ പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഗ്രിപ്പ് ഉള്ളതാണ്. ഗ്രിപ്പൊക്കെ ഇതിൽ ഓൾറെഡി കൊടുത്തിട്ടുള്ളതാണ്. ഇത് ഇതിൻ്റെ എൽബോ സപ്പോർട്ടിന് വേണ്ടിയിട്ടുള്ള ഒന്നാണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ മാത്രം നോക്കിയാൽ മതി. ബാക്കി ഇവിടെ ഹൈറ്റ് അഡ്ജസ്റ്റുള്ള കാര്യങ്ങളൊക്കെ അതിലുണ്ട്. ഇനി എൽബോ ക്രച്ച് പ്ലേസ് ചെയ്യുന്ന കാര്യത്തെ പറ്റിയിട്ടാണ്, എങ്ങനെ നടക്കാം എന്നുള്ള കാര്യങ്ങളാണ് പറഞ്ഞു തരുന്നത്. ഓക്കെ, അപ്പോൾ സാധാരണ രീതിയിൽ ഇടത് കാലിൽ സർജറി ചെയ്ത ഒരാളോട് പറയുകയാണ് വലത് സൈഡിൽ എൽബോ ക്രച്ച് വെക്കാൻ പറഞ്ഞു. അപ്പോൾ ഇവിടെ പലരും ചെയ്യുന്ന കുറച്ച് മിസ്റ്റേക്സ് ഉണ്ട്. അത് മിസ്റ്റേക്സ് ഒന്നും ഇല്ലാതെ എങ്ങനെയാണ് നടക്കുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം. എൽബോ ക്രച്ച് നമ്മൾ എപ്പോഴും വെക്കുമ്പോഴും ശരീരത്തിൽ നിന്ന് ഏകദേശം ഒരു 15 സെന്റിമീറ്റർ ദൂരത്തിൽ വേണം വെക്കാനുണ്ട്. 15 സെന്റിമീറ്റർ ആണ്, 15 സെന്റിമീറ്റർ ദൂരത്തിൽ വേണം വെക്കാൻ. അത് സൈഡിലേക്ക് ആയാലും ശരി, കുറച്ച് മുമ്പോട്ടേക്ക് ആയാലും ശരി. ഓക്കെ, അപ്പോൾ അത് എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയാൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് അടുത്ത് വെച്ച് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും,
വീഴാനുള്ള ചാൻസ് ഉണ്ട് അല്ലേ. അതുപോലെ തന്നെ കുറേ അകലത്തിൽ വെച്ചാലോ ഇത് തന്നെ സംഭവിക്കും, മനസ്സിലായോ? അപ്പോൾ ഓൾവേസ് 15 സെൻറ്റിമീറ്റർ ഗ്യാപ്പ് എന്നുള്ളത് നിങ്ങൾ ഫോളോ ചെയ്യുക. ഇനി നടക്കുമ്പോൾ, അപ്പോൾ സാധാരണ എല്ലാവർക്കും ഉള്ള ഡൗട്ടാണ് നടക്കുമ്പോൾ എങ്ങനെയാണ് എൽബോ ക്രച്ച് ഉപയോഗിച്ച് നടക്കുക എന്നുള്ളത്, കാണിച്ചു തരാം. അപ്പോൾ ഇവിടെ ഇടത് കാല് സർജറി ചെയ്ത ഒരാളാണെന്ന് വിചാരിക്കാം, സർജറി ചെയ്തിട്ടുണ്ട്, ഞാൻ എനിക്ക് ടോട്ടച്ച് വെപ്പിക്കാനാണ്, വിരൽ മാത്രം ടച്ച് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്, ഇതാണ് സിറ്റുവേഷൻ, ഞാൻ നീ ബ്രേസ് ഇട്ടിട്ടുണ്ടെന്ന് വിചാരിക്കാം. ഈ ഒരു സിറ്റുവേഷനിൽ എനിക്ക് എൽബോ ക്രച്ച് എൻ്റെ കയ്യിലുണ്ട്, ഞാൻ എന്ത് ചെയ്യും? ആദ്യം എൽബോ ക്രച്ച് വയ്ക്കും. എൽബോ ക്രച്ച് വെച്ചിട്ട് എൽബോ ക്രച്ചിന് നന്നായിട്ട് വെയിറ്റ് കൊടുക്കും, ശരീരത്തിന് വെയിറ്റ് ഞാൻ ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്ത് ഈ എൽബോ ക്രച്ചിലേക്ക് കൊടുക്കും. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം ഇവിടെ ഉറപ്പ് വരുത്തുന്നത് എൽബോ ക്രച്ച് നമ്മൾ വെച്ച് നമ്മൾ വെയിറ്റ് കൊടുക്കുന്ന സമയം ഇത് സേഫാണോന്നാണ് നമ്മൾ ആദ്യം നോക്കുക അല്ലേ. ഒന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മൾ ഇത് ചെക്ക് ചെയ്യാതെ നമ്മൾ നടക്കാൻ നോക്കിക്കഴിഞ്ഞാൽ ഒരു കാല് വെച്ചിട്ടാണ് എൽബോ ക്രച്ച് വെക്കുന്നതെങ്കിലും അവിടെ സേഫ് അല്ല, അവിടെ ഗ്രിപ്പ് ഇല്ലെങ്കിലും തന്നെ വീഴില്ലേ. അപ്പോൾ ആദ്യം തന്നെ എൽബോ ക്രച്ചിൻ്റെ സേഫ്റ്റി ഉറപ്പ് വരുത്തുക. അതിനായിട്ട് ആദ്യം നമ്മൾ എൽബോ ക്രച്ച് പ്ലേസ് ചെയ്തു, എൽബോ ക്രച്ച് പ്ലേസ് ചെയ്ത് വെയിറ്റ് കൊടുത്തു, ഇതെല്ലാം ഓക്കെ ആണെന്നുള്ള കാര്യം നോക്കി ഉറപ്പ് വരുത്തി. അതിനുശേഷം സർജറി ചെയ്ത കാലെടുത്ത് മുമ്പോട്ടേക്ക് വെച്ചു, ടോട്ട് ടച്ച്, അതായത് വിരൽ ടച്ച് ചെയ്ത് നടക്കാനാണ് പറഞ്ഞിരിക്കുന്നത്, വിരൽ ടച്ച് ചെയ്തു തറയിൽ, ബാക്കി മുഴുവൻ വെയിറ്റും ദാ ഈ കയ്യിലും ഈ ഷോൾഡറിലും കൂടെ കൊടുത്തു, എന്നിട്ട് ദാ ഈ കാല് അടുത്ത കാലെടുത്ത് വെച്ചു. അത് കഴിഞ്ഞ് വീണ്ടും റിപ്പീറ്റ്, അത് തന്നെ വീണ്ടും എൽബോ ക്രച്ച് വയ്ക്കുന്നു, നമ്മൾ സർജറി ചെയ്ത കാലെടുത്ത് വയ്ക്കുന്നു, അതിനുശേഷം ഇതിൽ നന്നായിട്ട് വെയിറ്റ് കൊടുക്കുന്നു, അടുത്ത കാലെടുത്ത് വയ്ക്കുന്നു, മനസ്സിലായോ? ഇതാണ് ടോട്ട് ടച്ച് വെയിറ്റ് ബിയറിങ്ങിൻ്റെ കാര്യത്തിൽ നമ്മൾ ചെയ്യുക. ഫസ്റ്റ് വൺ എന്താണ്? എൽബോ ക്രച്ച് വെച്ചു, അത് കഴിഞ്ഞ് സർജറി ചെയ്ത കാല് വെച്ചു, അതിനുശേഷം സർജറി ചെയ്യാത്ത നോർമൽ ആയിട്ടുള്ള കാലെടുത്ത് വെച്ചു. ക്ലിയർ അല്ലേ? ഇനി ഇവിടെ കുറച്ച് മിസ്റ്റേക്സ് വരും. എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സാധാരണ രീതിയിൽ ഈ എൽബോ ക്രച്ച് ഞാൻ പറഞ്ഞ നേരത്തെ വെക്കുമ്പോൾ കറക്റ്റായിട്ടുള്ള പൊസിഷനിൽ വെക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ വെച്ചില്ലെങ്കിൽ എന്താ സംഭവിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ എൽബോ ക്രച്ച് ഞാൻ കുറേ അത് അകത്തി വെച്ചിരിക്കുകയെന്ന് വിചാരിക്കുക. അങ്ങനെ അകത്തി വെച്ചിട്ട് ഞാൻ ഈ കാലെടുത്ത് വെച്ചിട്ട് വീണ്ടും ഇങ്ങനെ നടത്തുമ്പോൾ ഒരു പക്ഷേ എൻ്റെ ബാലൻസ് തെന്നി, അതായത് ഇതിൻ്റെ ബാലൻസ് തെന്നി ഇങ്ങനെ തെന്നി വരാനുള്ള ചാൻസ് ഉണ്ട്, ശരിയല്ലേ? ഇനി ഇതേ കാര്യം തന്നെ ഒന്ന് ആലോചിച്ച് നോക്കി, ഞാൻ അടുപ്പിച്ച് വെച്ച് കഴിഞ്ഞാൽ എന്ത് പറ്റും? ഞാൻ ശരീരത്തിനോട് അടുപ്പിച്ച് അത് വെച്ചേക്കുന്നു വിചാരിക്കാം. അപ്പോഴും ഞാൻ ഇത് വെക്കുമ്പം എനിക്ക് ഈ കാല് അടുത്ത കാല് സർജറി ചെയ്യാത്ത കാല് എടുത്ത് വെക്കാൻ സ്ഥലമില്ല അല്ലേ, ഇതുണ്ടോ? ഇതിലൊന്നിങ്ങനെ മുട്ടും അല്ലേ, അപ്പോൾ എന്ത് പറ്റും? ഞാൻ അങ്ങനെ അങ്ങ് വീഴും, ശരിയല്ലേ? അപ്പോൾ അതുകൊണ്ട് എപ്പോഴും നിങ്ങളുടെ ഓപ്പോസിറ്റ് ലെഗ് സർജറി ചെയ്ത കാല് വെച്ചിട്ട് ഈ കാല് വെക്കാനുള്ള സ്പേസ് അവിടെ ഉണ്ടായിരിക്കണം. ഒരു കാരണവശാലും എൽബോ ക്രച്ചിൽ വന്നിട്ട് ആ കാല് തട്ടാൻ പാടില്ല, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് പ്രോപ്പറായിട്ട് തന്നെ ഏകദേശം ഒരു 15 സെൻറ്റിമീറ്റർ അകത്തി വെക്കണം എന്ന് പറയാൻ കാര്യം. ക്ലിയർ അല്ലേ? അടുത്തത് ഇനി വരുന്ന കോമൺ മിസ്റ്റേക്സിൽ ഒന്നാണ് എൽബോ ക്രച്ച് വെച്ചതിന് ശേഷം സർജറി ചെയ്യാത്ത കാല് ആദ്യമേ എടുത്ത് വെക്കുക എന്നുള്ളത്. ഇവിടെ വെയിറ്റ് കൊടുക്കും, സർജറി ചെയ്യാത്ത കാല് എടുത്ത് വെക്കും, അപ്പോഴെന്ത് പറ്റും? ഈ കാല് ബാക്കിലാണ്, അപ്പോൾ കാലിലേക്ക് വെയിറ്റ് പോകാനുള്ള ചാൻസ് ഉണ്ട്, അപ്പോൾ അതും സ്ട്രെയിൻ ഉണ്ടാക്കും, അപ്പോൾ അതും കുറയ്ക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ശരിയായ രീതിയിൽ നടക്കുക. ഫ്രം ദ ബിഗിനിങ് ഫസ്റ്റ് വൺ എൽബോ ക്രച്ച് വെച്ചു, സർജറി ചെയ്ത കാല് വെച്ചു, വിരൽ ചെറുതാണ് ടച്ച് ചെയ്തു, അതിനുശേഷം നല്ല കാല് എടുത്ത് വെച്ചു. ഓക്കെ, അടുത്ത ശേഷം വീണ്ടും അതേ കാര്യങ്ങൾ തന്നെ ചെയ്തു, സർജറി ചെയ്ത കാല് വെച്ചു, അതിനുശേഷം വെയിറ്റ് കൊടുത്തു, ദാ അടുത്ത കാല് എടുത്ത് വെച്ചു. അപ്പോൾ ഇതാണ് ടോട്ടൽ വെയിറ്റ് ബിയറിങ്. ഇനി ഇവിടെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കേണ്ട വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ എൽബോ ക്രച്ചിലൊരു ലൈനുണ്ട്. അതായത് ഞാനിപ്പോൾ എൽബോ ക്രച്ച് വെച്ചിരിക്കുന്നത് എൻ്റെ ഫ്രണ്ടിലേക്ക് കയറ്റി ഞാൻ കുറച്ച് വെച്ചിരിക്കുകയാണ്. ജസ്റ്റ് ഇമാജിൻ എ ട്രയാംഗിൾ, ഒരു ട്രയാംഗിൾ ഇമാജിൻ ചെയ്യുക. എന്നിട്ട് ദാ ഇവിടെ ഒരു ലൈൻ ഞാൻ നേരെ വരയ്ക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു ലൈനുണ്ട്. എന്താണ് ഇത്? എൽബോ ക്രച്ചിൻ്റെ ലൈനാണ്, ക്രച്ച് ലൈൻ എന്ന് വേണമെങ്കിൽ പറഞ്ഞോളൂ. ഇതൊരു ക്രച്ച് ലൈനാണ്. അപ്പോൾ ഈ ഒരു ക്രച്ചിൻ്റെ അവിടെ ഒരു ലൈൻ ഉണ്ടെങ്കിൽ ഞാൻ കറക്റ്റ് ആ ലൈനിലാണ് വെച്ചിരിക്കുന്നത് വിചാരിക്കുക. എന്നിട്ട് ഞാൻ സർജറി ചെയ്ത കാല് എടുത്ത് വെച്ചു, വെച്ചിട്ട് ഞാൻ അടുത്ത കാല് വെക്കുമ്പോൾ ആ ലൈനിനുള്ളിൽ തന്നെ ആയിരിക്കണം, മനസ്സിലാവുന്നുണ്ടോ? ഒന്നുകൂടെ പറഞ്ഞുതരാം. എക്സാമ്പിള്, ഞാനിപ്പോൾ ദാ എൽബോ ക്രച്ച് വെച്ചു, എൽബോ ക്രച്ച് വെച്ചിട്ട് ഞാൻ എൻ്റെ കാലെടുത്ത് വെച്ചു, ഇത് സർജറി ചെയ്ത ലെഗാണ്, ഇതെടുത്ത് വെച്ചതിന് ശേഷം ഞാൻ എന്ത് ചെയ്തു? ഇതിൽ വെയിറ്റ് കൊടുത്തു. ഈ വലത് കാല് വെക്കുമ്പോൾ ഒരു പക്ഷേ ലൈൻ ക്രോസ് ചെയ്ത് പോയി കഴിഞ്ഞാൽ, ദാ ഇതുപോലെ ഇത് ഇങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞാൽ അവിടെയും എന്ത് പറ്റും? ഇവിടെ സ്ട്രെയിൻ വരും, ചിലപ്പോൾ ഈ എൽബോ ക്രച്ച് പുറകോട്ടേക്ക് തന്നെ വീഴാം, നിലത്ത് വീഴാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, എപ്പോഴും ആ ഒരു ലൈനിന് പുറകിലായിരിക്കണം നിങ്ങളുടെ രണ്ട് കാല്. എൽബോ ക്രച്ച് വെക്കുന്ന എവിടെയാണോ അതിന് പുറകിലായിരിക്കണം നിങ്ങളുടെ രണ്ട് കാല്. ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞുതരാം. എൽബോ ക്രച്ച് വെച്ചു, ദാ ഈ ഇവിടെ ഒരു ലൈൻ ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ ഈ ലൈൻ, അപ്പോൾ അതുപോലെ തന്നെ ദാ എൽബോ ക്രച്ച് വെച്ചു, അടുത്ത കാല് എടുത്ത് വെച്ചു, അതിനുള്ളിലാണ്. അപ്പോൾ വീണ്ടും എൽബോ ക്രച്ച് വെച്ചു, അടുത്ത കാല് വെച്ചു, ഉള്ളിലാണ് അല്ലേ. എപ്പോഴും നമ്മൾ നടക്കുന്ന ഈ എൽബോ ക്രച്ചിൻ്റെ ലൈനിൻ്റെ അകത്താണ്. അപ്പോൾ ഒരു ട്രയാംഗിൾ ഞാൻ വരച്ചു കഴിഞ്ഞാൽ, ഞാനിപ്പോൾ രണ്ട് കാലം അടുപ്പിച്ച് നിൽക്കുകയാണ്, ദാ ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു ട്രയാംഗിൾ വരച്ചു കഴിഞ്ഞാൽ ഈ ട്രയാംഗിളിലാണ് എൻ്റെ പൊസിഷൻ, എൻ്റെ പ്ലേസ്മെൻറ്റ്, മനസ്സിലായോ? ഇവിടുന്ന് എടുക്കുന്ന ഇങ്ങനെ ഒരു ട്രയാംഗിൾ, അതുപോലെ തന്നെ ഇവിടുന്ന് ഇങ്ങനെ വരുന്നത് കൂട്ടിച്ചേർത്ത് കഴിഞ്ഞാൽ ഒരു ട്രയാംഗിൾ വരും. അപ്പോൾ ഈ ട്രയാംഗിളിനുള്ളിൽ തന്നെ ആയിരിക്കണം ഞാൻ നടക്കേണ്ടത്. ഒരിക്കലും ഈ ട്രയാംഗിൾ ക്രോസ് ചെയ്തിട്ട് മുമ്പോട്ടേക്ക് പോകാൻ പാടില്ല. അങ്ങനെ പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ ബാലൻസ് പോയിട്ട് വീഴാനുള്ള ചാൻസ് ഉണ്ട്. അത് ഞാൻ ഒന്നുകൂടി കാണിച്ചു തരാം. അപ്പോൾ സാധാരണ സൈഡിൽ വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക, ഇവിടെ ഞാൻ നിന്നു, ഇവിടെ നിന്നതിന് ശേഷം എൽബോ ക്രച്ച് വെച്ചു അല്ലേ. എൽബോ ക്രച്ച് വെച്ചിട്ട് ഇതെൻ്റെ കാലിൻ്റെ ലെവൽ നോക്കിക്കോളൂ. എൽബോ ക്രച്ചിൻ്റെ ലൈനും ഈ ലെഗും ഏകദേശം സെയിം ആണ്. ഒരിക്കലും ഞാൻ ക്രോസ് ചെയ്ത് മുമ്പോട്ടേക്ക് പോവില്ല. അതായത് ഞാൻ ഇവിടെ വെച്ചാലോ, അതല്ലെങ്കിൽ ഈ കാലെടുത്ത് വയ്ക്കുമ്പോൾ ഈ കാല് ഇവിടെ വെച്ചാലോ, അത് തെറ്റാണ്, അങ്ങനെ ചെയ്യാൻ പാടില്ല. ഓക്കെ, അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, എൽബോ ക്രച്ച് വെച്ച് കഴിഞ്ഞാൽ ഈ കാല് സർജറി ചെയ്യാത്ത കാലെടുത്ത് വയ്ക്കുമ്പോൾ ഇതിനുള്ളിൽ തന്നെ വയ്ക്കണം, മനസ്സിലായോ? അതെപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കുക. ഒന്നുകൂടി കാണിക്കാം,
നടക്കുമ്പോൾ എൽബോ ക്രച്ച് വെച്ചു, എൽബോ ക്രച്ച് വെച്ചിട്ട് ഇത് വെക്കുക, താ ഇതിനുള്ളിൽ തന്നെ ആയിരിക്കണം എൽബോ ക്രച്ച്, ഇത് ഇതിനുള്ളിൽ തന്നെ. ഓക്കെ, ക്ലിയർ ആയല്ലോ. അപ്പോൾ ഇതാണ് ടോട്ടച്ച് വെയിറ്റ് ബെയറിംഗ്. ടോട്ടച്ച് വെയിറ്റ് ബെയറിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വിരല് നിലത്ത് ടച്ച് ചെയ്തിട്ട് നടക്കുക. ഇവിടെ വെയിറ്റ് കൊടുക്കാൻ പറയുന്നില്ല. അപ്പോൾ എന്താണ് ഇവിടെ നമ്മൾ കാല് എൽബോ ക്രച്ച് വെച്ചിട്ട് ഇത് കൊടുത്തപ്പോൾ കംപ്ലീറ്റ് വെയിറ്റ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അല്ലേ. ഇത് ഈ കാല് ഫ്രീ ആണ്, വിരല് മാത്രം കാല് തൂക്കിയിടാതിരിക്കാൻ വേണ്ടിയിട്ട് വിരല് തറയിൽ ടച്ച് ചെയ്തിരുന്നു മാത്രമേ ഉള്ളൂ. കാരണം കാല് തൂക്കിയിടുമ്പോഴാണ് ലെഗമെൻറ്റിൻ്റെ കുറച്ച് ആക്ടിവിറ്റി കൂടുന്നത്, അതിനെ കുറയ്ക്കാൻ വേണ്ടി മാത്രമാണ്. ഓക്കെ, അപ്പോൾ ക്ലിയർ ആയല്ലോ ടോട്ടച്ച് വെയിറ്റ് ബെയറിംഗ് എന്താണെന്ന്. അടുത്തത് പാർഷ്യൽ വെയിറ്റ് ബെയറിംഗ് ആണ്. പാർഷ്യൽ വെയിറ്റ് ബെയറിംഗ് എന്ന് പറയുമ്പോഴത്തേക്കിന് ഇതാ നോക്കുക, നമ്മൾ പകുതി വെയിറ്റ് കൊടുക്കുക അല്ലേ, കാലിൽ പകുതി വെയിറ്റ് കൊടുക്കാം. അപ്പോൾ അതായത് എൽബോ ക്രച്ച് വെച്ചു, കാലിൻ്റെ പാദത്തിൻ്റെ പകുതി വെച്ചു, ഉപ്പൂറ്റി കുത്തിയിട്ടില്ല, പകുതി വെച്ചു. പകുതി വെച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്തു, വീണ്ടും ഇതേപോലെ തന്നെ വെയിറ്റ് കൊടുത്തു, ഈ ഇതിലേക്ക് വെയിറ്റ് കൊടുത്തു എടുത്തു. ഓക്കെ, ഇവിടെ പാദ പകുതി കുത്തിയിരിക്കുന്നതുകൊണ്ട് തന്നെ പകുതി പെർസെൻറ്റേജ് വെയിറ്റ് കാലിലേക്ക് പോകുള്ളൂ. അതാണ് വീണ്ടും എൽബോ ക്രച്ച് വെച്ചു, പാദത്തിൻ്റെ പകുതി വെച്ചു, എന്നിട്ട് നടന്നു. ഓക്കെ, ഞാനത് വീണ്ടും കാണിച്ചു തരാം, ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടെ നോക്കിക്കോളൂ. ഇവിടെ ഫസ്റ്റ് വൺ എൽബോ ക്രച്ച് വെച്ചു, പാദത്തിൻ്റെ പകുതി വെച്ചു, ഉപ്പൂറ്റി കുത്തിയിട്ടില്ല, അതിനുശേഷം കാലെടുത്ത് വെച്ചു, വീണ്ടും വെച്ചു, പാദത്തിൻ്റെ പകുതി വെച്ചു, ഉപ്പൂറ്റി കുത്താതെ അടുത്ത കാലെടുത്ത് വെച്ചു. ക്ലിയർ അല്ലേ? അപ്പോൾ ഇതാണ് പാർഷ്യൽ വെയിറ്റ് ബെയറിംഗ്. ഓക്കെ, ഇനി ഫുൾ വെയിറ്റ് ബെയറിംഗിലേക്ക് വരുമ്പോഴത്തേക്കും എന്താണ്, ഫുൾ വെയിറ്റ് ബെയറിംഗ് വരുമ്പോൾ ശരിക്കും ഇതിൻ്റെ ആവശ്യമില്ല അല്ലേ. ഫുൾ വെയിറ്റ് ബെയറിംഗ് എന്ന് വെച്ചാൽ എന്താണ്, എൽബോ ക്രച്ച് ഇല്ലാതെ നടക്കുന്നതാണ് ഫുൾ വെയിറ്റ്. കാരണം എന്താ, ഇവിടെ എങ്ങനെയാണ് പാർഷ്യൽ വെയിറ്റ് ബെയറിംഗ് വന്നത്? കാരണം നമ്മൾ ഈ എൽബോ ക്രച്ച് വെച്ചു, അതിന് ശേഷം നമ്മൾ ഇതിലേക്ക് വെയിറ്റ് കൊടുത്തില്ലേ, ശരീരത്തിൻ്റെ വെയിറ്റ് ഇതിലേക്ക് കൊടുത്തു. അപ്പോൾ എന്തായി, ഇവിടെ പകുതി വെയിറ്റേ വരുള്ളൂ, ശരിയാണോ? അതാണ് പാർഷ്യൽ വെയിറ്റ് ബെയറിംഗ്. ഇപ്പോൾ ഇതില്ലെങ്കിൽ എന്ത് സംഭവിക്കും, എൽബോ ക്രച്ച് ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും ഒന്ന് ഇമാജിൻ ചെയ്തേ. എൽബോ ക്രച്ച് ഞാൻ കുത്തുന്നില്ല എന്ന് വിചാരിക്കുക, ഞാൻ എന്ത് ചെയ്തു, ഞാൻ ഈ കാല് വെച്ചു അല്ലേ. ഈ കാല് വെച്ചതിന് ശേഷം എനിക്ക് ഈ കാലെടുത്ത് മുമ്പോട്ട് വെക്കണ്ടേ നടക്കണമെങ്കിൽ? അപ്പം ഞാൻ വെക്കുമ്പോൾ എന്ത് പറ്റും, ഫുൾ വെയിറ്റ് ഇതിലേക്ക് പോകില്ലേ. ഈ കാല് പൊക്കുന്ന സമയത്ത് ശരീരത്തിൻ്റെ മുഴുവൻ വെയിറ്റും ഇതിലേ പോകും, ഇതിലേ പോകും. അപ്പോൾ എന്തുകൊണ്ടാണ് സ്റ്റിക്ക് യൂസ് ചെയ്യുന്നത് എനിക്ക് മനസ്സിലായില്ലേ. ഇവിടെ മിക്ക ആളുകളും ചെയ്യുന്നൊരു മിസ്റ്റേക്കാണ് പാർഷ്യൽ വെയിറ്റ് ബെയറിംഗ് എന്ന് വെച്ചാൽ പാദത്തിൻ്റെ പകുതി കുത്താനാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുമെന്ന് അറിയാമോ, ഈ സ്റ്റിക്കൊന്നും ഇല്ലാണ്ട് അത് ഇങ്ങനെ നടക്കും, ഇതാ ഇങ്ങനെ നടക്കും. അപ്പോൾ ഞാൻ ചോദിക്കുകയാണ്, ബാക്കി ശരീരത്തിന് വെയിറ്റ് എതിലാണ് പോകുന്നത് ഈ കാല് പൊക്കുന്ന സമയത്ത്? ആലോചിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും അല്ലേ. യെസ്, അപ്പോൾ അത് വളരെ മിസ്റ്റേക്കാണ്. ഒരു കാരണവശാലും നിങ്ങളത് ചെയ്യാൻ പാടില്ല. ഫുൾ വെയിറ്റ് ബെയറിംഗ് നിങ്ങളോട് അഡ്വൈസ് ചെയ്യാത്തിടത്തോളം കാലം നിങ്ങൾ സ്റ്റിക്ക് യൂസ് ചെയ്യുക തന്നെ വേണം. എന്തുകൊണ്ട് എൽബോ ക്രച്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ എല്ലാ ആളുകൾക്കും നമ്മൾ എൽബോ ക്രച്ച് ആണ് കൊടുക്കുക. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എൽബോ ക്രച്ചിൽ നടക്കുന്നത് കുറച്ച് ബാലൻസും സ്റ്റെബിലിറ്റിയും ഒക്കെ വേണം, ഇതൊന്ന് പ്രാക്ടീസ് ചെയ്യാനായിട്ട്. ആ ഒരു കാര്യം മാത്രം മതി ഒരു എസി സർജറി കഴിഞ്ഞിട്ട്. വലിയ വോക്കർ ഫ്രെയിം ഒക്കെ ഞങ്ങൾ സജസ്റ്റ് ചെയ്യുന്നത് കുറച്ചുകൂടെ ഏജ് കൂടുതൽ ആൾക്കാർക്കും ബൈലാറ്ററലായിട്ട് സർജറി ചെയ്ത ആളുകളൊക്കെ ഉണ്ട്. അപ്പോൾ അവർക്കൊക്കെ നമ്മൾ സജസ്റ്റ് ചെയ്യുന്നത് വോക്കറാണ്. കാരണം കുറച്ചും കൂടെ സ്റ്റെബിലിറ്റി അവർക്ക് വേണം, റിസ്ക് ഓഫ് ഫോൾ കൂടുതലുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവും, ബാലൻസ് ഇഷ്യൂസ് ഒക്കെ ഉള്ള ആൾക്കാർ, അങ്ങനെയുള്ളവർക്ക് നമ്മൾ വോക്കർ സജസ്റ്റ് ചെയ്യുക, അല്ലാത്തവർക്കെല്ലാം നമ്മൾ എൽബോ ക്രച്ചാണ് സജസ്റ്റ് ചെയ്യുക. ഓക്കെ, അടുത്തത് ഫുൾ വെയിറ്റ് ബെയറിംഗിലേക്ക് വരുമ്പോഴത്തെ കാര്യമാണ്. ഫുൾ വെയിറ്റ് ബെയറിംഗിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് ഓൾമോസ്റ്റ് കാലിൽ വെയിറ്റ് കൊടുക്കാനുള്ള കപ്പാസിറ്റി വന്നിട്ടുണ്ടാവും. അപ്പോൾ എന്താണ് ചെയ്യുക, അപ്പോൾ ഈ ലീനിങ് അങ്ങ് ഒഴിവാക്കിക്കോളാം. ഈ എൽബോ ക്രച്ചിലേക്കുള്ള ഈ ലീനിങ് ഉണ്ടല്ലോ, ഇതങ്ങ് ഒഴിവാക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഇത് സാധാരണ രീതിയിൽ ചുമ്മാ ഒന്ന് വെക്കുക, കാലിൽ ഫുൾ വെയിറ്റ് കൊടുക്കുക, എന്നിട്ട് അങ്ങ് നടക്കുക. മനസ്സിലായോ? കാലിൽ ഫുൾ വെയിറ്റ് കൊടുക്കുക, നടക്കുക. ഒരു കുറച്ച് നേരത്തെ ആദ്യത്തെ ഇനീഷ്യൽ പ്രാക്ടീസിന് വേണ്ടി മാത്രമാണ് ഇത് കേട്ടോ, ആദ്യത്തെ ദിവസത്തെ പ്രാക്ടീസിന് വേണ്ടി മാത്രമാണ്. ആ പാർഷ്യൽ വെയിറ്റ് ബെയറിംഗിൽ ഫുൾ വെയിറ്റ് ബെയറിംഗിലേക്ക് വരുന്ന ആളുകൾക്ക് ആദ്യം ഒരു ഡിഫിക്കൽട്ടി ഉണ്ടാവും, അത് ഒഴിവാക്കാൻ വേണ്ടി മാത്രം സജസ്റ്റ് ചെയ്താണ്. അത് കഴിഞ്ഞാൽ പിന്നെ നോർമൽ രീതിയിൽ നിങ്ങൾക്ക് നടക്കാം. അപ്പോൾ സാധാരണ രീതിയിൽ എൽബോ ക്രച്ച് ഞങ്ങൾ യൂസ് ചെയ്യാൻ പറയുന്നത് ആദ്യത്തെ സർജറി ചെയ്ത ആദ്യത്തെ ദിവസങ്ങൾ തൊട്ടിട്ട് മാക്സിമം പോയി കഴിഞ്ഞാൽ ആദ്യത്തെ 4 ആഴ്ച വരെയുള്ള ടൈമാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പൊസിഷൻ ഒന്ന് നോക്കി നോക്കി, ഈ ഒരു പൊസിഷൻ തന്നെ നിങ്ങൾ കൂടുതൽ നാൾ നടന്നു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുകയാണ്, നിങ്ങളുടെ ഗെയ്റ്റ് പാറ്റേൺ ചേഞ്ച് ആകാനുള്ള ചാൻസ് ഉണ്ട്. ഗെയ്റ്റ് പാറ്റേൺ ചേഞ്ച് ആവും. നിങ്ങളിവിടെ എൽബോ ക്രച്ച് യൂസ് ചെയ്താലും നിങ്ങൾ ഈ ഒരു ഗെയ്റ്റ് പാറ്റേൺ ചേഞ്ച് ചെയ്തിട്ട് നടക്കാനുള്ള ചാൻസ് ഉണ്ട്. അതായത് ഈ സ്റ്റിക്ക് കുത്തിക്കൊണ്ട് എങ്ങനെയാണോ നിങ്ങൾ നടന്നത്, അതേ രീതിയിൽ തന്നെ നിങ്ങൾ ഈ സ്റ്റിക്ക് ഉപയോഗിച്ച് സ്റ്റിക്ക് മാറ്റിക്കഴിഞ്ഞ് നിങ്ങൾ നടക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതിനെ ഒഴിവാക്കണം. അതിനെ ഒഴിവാക്കണമെങ്കിൽ ഇത് അധികം നാൾ യൂസ് ചെയ്യാൻ പാടില്ല, പറഞ്ഞിരിക്കുന്ന ടൈം പീരീഡിൽ തന്നെ നിങ്ങളത് യൂസ് ചെയ്യാൻ പാടുള്ളൂ. ക്ലിയർ ആയില്ലേ? ഇനി നോൺ വെയിറ്റ് ബെയറിംഗ് ഫോളോ ചെയ്യുന്ന ആളുകളുണ്ടാവും, അതായത് കാല് തൂക്കിയിട്ടോണ്ട് നടക്കുന്ന ആളുകളുണ്ടാവും, തറയിൽ കുത്താനേ പറ്റില്ലാത്ത സിറ്റുവേഷൻസ് ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷൻസ് അവർ എന്താ ചെയ്യും, മടക്കി വെക്കും അല്ലേ, അല്ലെങ്കിൽ മടക്കി എല്ലാം നിർത്തി വെക്കും, നിർത്തി വെച്ചിട്ട് എൽബോ ക്രച്ചിൽ ചാടും, ജമ്പ് ചെയ്യും. അപ്പോൾ അങ്ങനെയുള്ള കണ്ടീഷനിൽ, ഫുള്ളി നോൺ വെയിറ്റ് ബെയറിംഗ് കണ്ടീഷനിൽ ഞങ്ങൾ അധികം ഇത് പറയാറില്ല. നോൺ വെയിറ്റ് ബെയറിംഗ് കണ്ടീഷനിൽ ഞങ്ങൾ എൽബോ ക്രച്ച് പറയാറില്ല. അപ്പോൾ ഇവിടെ എല്ലാവർക്കും ഒരു ഡൗട്ട് ഉള്ളത്, ഞങ്ങളോട് കാല് കുത്തണമെന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് എന്ന് പറയുമ്പോഴും വിരല് ടച്ച് ചെയ്യുന്നതുകൊണ്ട് തെറ്റില്ല എന്നാണ് പറയുന്നത്. കാരണം വിരല് ടച്ച് ചെയ്യുകയാണ്, ഞാൻ വിരല് കുത്താനല്ല പറയുന്നത്. നമുക്ക് ഏതൊക്കെ ടൈപ്പ് വോക്കിംഗ് ആണ് സർജറി കഴിഞ്ഞിട്ടുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 3 ടൈപ്പാണ് അല്ലേ. ഏതൊക്കെയായിരുന്നു? ടോട്ടച്ച് വെയിറ്റ് ബെയറിംഗ് ഞാൻ ആദ്യം കാണിച്ച, വിരല് ടച്ച് ചെയ്യുന്നത്, പാർഷ്യൽ വെയിറ്റ് ബെയറിംഗ്, പിന്നെ ഫുൾ വെയിറ്റ് ബെയറിംഗ്. ഓക്കെ, അപ്പോൾ അതിനകത്ത് ക്ലിയർ ആയിട്ട് മനസ്സിലായല്ലോ, വിരല് തറയിൽ ടച്ച് ചെയ്യുന്ന വെച്ചിട്ട് കാലിലേക്ക് വെയിറ്റ് പോവില്ല. അതുകൊണ്ട് തന്നെ കാല് തൂക്കിയിടുന്നേക്കാട്ടിലും എല്ലാം കൂടെ നല്ലത്
എൽബോ ക്രച്ച് വെച്ചിട്ട് വിരൽ തറയിൽ ടച്ച് ചെയ്യുന്നത് തന്നെയാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, വിരൽ തറയിൽ കുത്താനല്ല പറഞ്ഞിരിക്കുന്നത്, ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്യാമെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഓക്കെ, വിരൽ തറയിൽ ചെറുതായിട്ടൊന്ന് ടച്ച് ചെയ്യാമെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തെറ്റില്ല. ഓക്കെ, അപ്പോൾ ഈ എൽബോ ക്രച്ച് എങ്ങനെ യൂസ് ചെയ്യണം, അതിൽ അതുപോലെ തന്നെ എങ്ങനെ നടക്കണം, എന്താണ് പാർഷ്യൽ വെയ്റ്റ് ബിയറിംഗ്, എന്താണ് ഫുൾ വെയ്റ്റ് ബിയറിംഗ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഡൗട്ടുള്ള ആളുകൾക്ക് തീർച്ചയായിട്ടും ചോദിക്കാവുന്നതാണ്. സ്റ്റേ ട്യൂൺഡ്.